ഹലോ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഞാൻ കാൻബറയിലെ കാസെ എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. ഇന്ന് ഓഗസ്റ്റ് 4 സൺഡേ, ഞായറാഴ്ച രാവിലെ 9 മണി. അപ്പോൾ രാവിലെ ഇത് കാൻബറയുടെ, അതായത് ഓസ്ട്രേലിയൻ ക്യാപിറ്റൽ ടെറിട്ടറിയുടെ വടക്ക് പടിഞ്ഞാറുള്ള കാസെ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഇവിടെ രാവിലെ വിഗ്ഗുയുടെ വണ്ടിയിൽ കൊണ്ടുവിട്ടപ്പോൾ ഞാൻ ഇവിടെ നിന്ന് കുറച്ച് നേരം ഇവിടെ ചുറ്റിക്കാണാമെന്ന് കരുതി ഇവിടെ ഇറങ്ങിയതാണ്. ഇവിടെ 7-11 ഒരു കോഫി ഷോപ്പ് കാസയിൽ നിന്ന്, അവിടെ ആൾഡി ഷോപ്പ്, അങ്ങനെ കുറച്ച് മാർക്കറ്റ് പ്ലേസാണ്, മാർക്കറ്റ് കടകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ വന്നിട്ട് ഒരു ചായ കുടിച്ചിട്ട് അങ്ങനെ പുറത്തിറങ്ങി ആൻറ്റീക് കാഴ്ചകൾ, ഒരു നടപ്പാത കണ്ടു. അപ്പോൾ അതിലൂടെ, കുറച്ച് വിജനമായ നടപ്പാതയാണ്, അതിലൂടെ അങ്ങ് നടക്കാമെന്ന് വിചാരിച്ചു. മറ്റേതെല്ലാം ട്രാഫിക്കാണ്, ഇപ്പോൾ അങ്ങനെ നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തോന്നി. നല്ല നടപ്പാതയുണ്ട്, എന്നിരുന്നാലും കുറച്ചുകൂടെ വണ്ടികളെല്ലാം ട്രാഫിക് ഇല്ലാത്ത വഴിയിലൂടെ നടക്കാമെന്ന് കരുതി ഇവിടെ കാസയിലുള്ള നടപ്പാതയിലൂടെ ഇങ്ങനെ വന്നപ്പോൾ, ഇവിടെ എല്ലാം പൈൻ മരങ്ങളാണ്, കംപ്ലീറ്റ് പൈൻ മരങ്ങൾ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഇതെല്ലാം ഇവിടെ ഈ ഇലകൾ പൊഴിഞ്ഞു പോയിട്ടുണ്ട്, കുറച്ച് പൈൻ മരങ്ങളുടെ എല്ലാം. പിന്നെ ഈ അലങ്കാര ചെടികളുടെ, അലങ്കാര വൃക്ഷങ്ങളുടെ എല്ലാം ഇലകൾ പോയിരിക്കുന്ന ഒരു സമയമാണ്. ഈ പച്ചനിറത്തിലുള്ള പൈൻ മരങ്ങളുടെയും കുറച്ച് വലിയ മരങ്ങളുടെയും പച്ചപ്പുകളാണ് നമ്മൾ ഈ ദൂരെ കാണുന്നത്. അപ്പം അങ്ങ് ദൂരെ മലനിരകളുണ്ട്. അതിൻ്റെ ഇതിൻ്റെ കിഴക്കൻ ഭാഗം, വടക്ക് കിഴക്കൻ ഭാഗത്ത് ഡൺലപ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് വിഗു അമ്മു താമസിക്കുന്നത്. അവിടെയാണ് ഇന്നലെ താമസിച്ചത്. രാവിലെ എഴുന്നേറ്റ് ഇങ്ങോട്ട് പോരുകയായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ വണ്ടികൾ പോകുന്നു. ഈ കാസെ ആ കാണുന്ന നിക്കോൾസ് എന്നുള്ള പ്രദേശമാണ് അതുവരെ കാണുന്നത്. ഇതെല്ലാം ഇതിൻ്റെ ഓസ്ട്രേലിയയുടെ, ഓസ്ട്രേലിയൻ ക്യാപിറ്റൽ ടെറിട്ടറിയുടെ, കാൻബറയുടെ വടക്ക് മേഖലയാണ്, നോർദേൺ ഏരിയകളാണ്. ഇതിന് ആ മരങ്ങളുടെ എല്ലാം തൊട്ടപ്പുറത്ത് കിടക്കുന്നത് ന്യൂ സൗത്ത് വെയിൽസ്, അതായത് സിഡ്നി തലസ്ഥാനമായി വരുന്ന ന്യൂ സൗത്ത് വെയിൽസിൻ്റെ പ്രദേശങ്ങളാണ്. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് കാണിക്കുവാനൊന്നുമില്ല. ഇന്നലെ, അതായത് 3-ാം തീയതി ഓഗസ്റ്റ് വൈകിട്ട്, വിഗുമോം ഞാനും കൂടെ അവിടെ ടൗണിൻ്റെ അടുത്ത് ഉള്ള ഗ്രിഫിത്ത് ലേക്കിൽ, ബേളി ഗ്രിഫിത്ത് ലേക്കിൽ പോയിരുന്നു. അപ്പോൾ അവിടെ മനോഹരമായ കാഴ്ചകളായിരുന്നു, പക്ഷേ വീഡിയോ എടുക്കാൻ സാധിച്ചില്ല. അപ്പോൾ അങ്ങനെ അതെല്ലാം ആ തടാകത്തിൻ്റെ, ബേളി ഗ്രിഫിത്ത് ലേക്കിൻ്റെ വിവരങ്ങളെല്ലാം ഞാൻ കഴിഞ്ഞ 2 പ്രാവശ്യം വന്നപ്പോഴും ഞാൻ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊരു 3-ാമത്തെ വിസിറ്റാണ് കാൻബറയിലേക്ക്. എന്തായാലും ഈ മനോഹരമായ നഗരത്തിൽ, ഈ സുന്ദരമായ പ്രദേശത്ത് വീണ്ടും വീണ്ടും വരുവാൻ സാധിച്ചതിൽ വളരെ അഭിമാനം തോന്നുന്നുണ്ട്. ഇവിടെയെല്ലാം ഇങ്ങനെ റെസിഡൻഷ്യൽ വീടുകളാണ് ഈ കാണുന്നതെല്ലാം. ഈ റെസിഡൻഷ്യൽ വീടുകളുടെ ഒരു വലിയ ഒരു നിരയാണ് ഈ പ്രദേശത്തുള്ളത്. ഈ പൈൻ മരങ്ങളിലെ ഇലകൾ നിൽക്കുന്നുണ്ട്. ഇത് ഇവിടെ ഈ ഓഗസ്റ്റ് മാസം ഇവിടെ ഗ്രീഷ്മമാണ്, വിൻ്ററാണ്. ഈ അടുത്ത മാസം മുതൽ 3 മാസങ്ങൾ അങ്ങനെ നല്ല സ്പ്രിങ്ങാണ്. സ്പ്രിങ്ങിലിങ്ങനെ ഈ ഇലകൾ പോയിട്ടുള്ള, ഇതിലെല്ലാം പതുക്കെ ഇലകൾ കിളിർത്ത് വന്നു തുടങ്ങും. ഏകദേശം സ്പ്രിംഗ് മധ്യത്തോടുകൂടി ഈ നഗരം മനോഹരമാവും, ഈ ഗ്രാമപ്രദേശം മനോഹരമാവും. എല്ലാം ഇലകൾ വന്ന് നിറയും, പൂക്കൾ വന്ന് നിറയും. സ്പ്രിങ് വരണം അടുത്ത മാസം സെപ്റ്റംബറോട്. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ഈ നാടിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ചകളുള്ള സമയമാണ്. പിന്നെ ഡിസംബറോടുകൂടെ ചൂട് ആരംഭിക്കും, സമ്മറാണ്. അടുത്ത 3 മാസം നല്ല സമയമാണ്. അപ്പോൾ അതാണ് ഇവിടെ നിന്നുള്ള വിശേഷങ്ങൾ. ഇവിടെ ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, കഴിഞ്ഞ തിങ്കളാഴ്ച വന്ന് ചേർന്നു. ചൊവ്വാഴ്ച വീട്ടിൽ, അഞ്ജുവിൻ്റെ വീട്ടിൽ, പോർട്ട് ജാക്സൺ സർക്യൂട്ടിലെ വീട്ടിൽ, ഫിലിപ്പിലെ വീട്ടിൽ എത്തിച്ചേർന്ന് അവിടെ വിശ്രമമായിരുന്നു. ബുധനാഴ്ച മുതൽ എല്ലാവരും ജോലിക്ക് പോയി തുടങ്ങി, ആദ്യ സ്കൂളിൽ പോയി തുടങ്ങി. അപ്പോൾ അങ്ങനെ ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങൾ കഴിഞ്ഞ് ഇവിടെ രാവിലെ എഴുന്നേൽക്കുന്നത്, ഇവിടുത്തെ ക്ലൈമറ്റ് തണുവ്, നല്ല തണുവാണ്. -4 ഡിഗ്രി, -5 ഡിഗ്രി വരെ എത്തുന്നുണ്ട് പുലർക്കാലത്ത്. അപ്പോൾ അങ്ങനെ വൈകുന്നേരങ്ങളിലും അതേപോലെയാണ്. ഉച്ചയ്ക്ക് ഒരു 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെ കുഴപ്പമില്ല. അപ്പോൾ കഴിഞ്ഞ 3 ദിവസങ്ങളിലും, ഇന്നലെ ഇവിടെ ആയിരുന്നു, അതിനു മുമ്പുള്ള 3 ദിവസങ്ങളിലും ഞങ്ങൾ എഡിസൺ പാർക്കിലൂടെ, പക്ഷേ ഞാനും കൂടെ ഒക്കെ ചേർന്ന് നടന്നു. വോഡൻ പാർക്ക്, എഡിസൺ പാർക്ക്, ആ വഴിയിലൂടെ എല്ലാം നടന്നു. അപ്പോൾ അങ്ങകലേതാ ഒരു പട്ടിക്കുട്ടയും പിടിച്ച് ഒരു ചേച്ചി പോകുന്നുണ്ട്.
ചേച്ചിയാണോ ചേട്ടനാണോ എന്ന് പേക്കൊന്നും അറിയുന്നില്ല. അതിൻ്റെ മുമ്പിൽ കുറച്ച് പേര് നടക്കുന്നുണ്ട്. എല്ലാവരും നടക്കുന്നുണ്ട്, ധാരാളം ആളുകൾ. കാരണം ഇവിടെ ധാരാളം നടപ്പാതകളുണ്ട്, വിശാലമായ നടപ്പാതകളാണ്. എനിക്കിവിടെ കൂടുതൽ കാണിക്കുവാൻ ഇവിടെ പ്രത്യേകിച്ച് കാണുവാനൊന്നുമില്ല. കുറേ വണ്ടികൾ പോകുന്നുണ്ട്, അതാണ് റൗണ്ട് അബൌട്ട്. ആ റൗണ്ട് അബൌട്ടിലെ സിഗ്നലുകളെല്ലാം നോക്കി പഠിക്കുകയായിരുന്നു. ഇവിടെ ഞാൻ ബിനോയിൻ്റെ വണ്ടി എടുത്ത് കുറച്ച് കറങ്ങി. നമുക്ക് ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ ഇവിടെ വണ്ടി ഓടിക്കാം. അപ്പോൾ അതിനാൽ ഇവിടെ വണ്ടി ഓടിക്കാൻ സാധിക്കുന്നുണ്ട്. അതേ സിസ്റ്റമാണ്, നാട്ടിലെ സിസ്റ്റമാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ട്രാഫിക് റൂൾസ് എല്ലാം വളരെ സ്ട്രിക്റ്റാണ്. ട്രാഫിക് റൂൾസ് സ്ട്രിക്റ്റ് ആകുന്നതോടൊപ്പം ട്രാഫിക് മെത്തേഡ് വളരെ കൃത്യമായി എല്ലാവരും പാലിക്കുന്നുണ്ട്. ഒരു വ്യത്യാസമില്ലാതെ രണ്ട് ഭാഗത്ത് ലൈൻ ഉണ്ടെങ്കിൽ അതിന് നടുവിലൂടെ മാത്രം യാത്ര. റൗണ്ട് ബോട്ടിലെല്ലാം വളരെ കൃത്യതയോടുകൂടെ വണ്ടികൾക്ക് പോകാനുള്ള സൗകര്യം. സിഗ്നൽ സിസ്റ്റം എല്ലാം വളരെ പെർഫെക്റ്റാണ്. അപ്പോൾ അതാണ് ഈ നാടിൻ്റെ എല്ലാം ഒരു പ്രത്യേകത. ആളുകളെല്ലാം ഒരു ഈ മഞ്ഞുകാലം, ഈ ഗ്രീഷ്മത്തിൻ്റെ ഈ സമയത്ത്, ഈ വിൻ്ററിൻ്റെ ഈ സമയത്ത് എല്ലാവരും ഒന്നോ രണ്ടോ മൂന്നോ ക്ലോത്തുകളെല്ലാം അഡീഷണലായിട്ട് ധരിച്ചാണ് നടക്കുന്നത്. അപ്പോൾ അതിന് പറ്റിയ ബൂട്ടും അതിന് പറ്റിയ തൊപ്പിയും എല്ലാം ധരിച്ചുകൊണ്ട് നടക്കുന്നു. അപ്പോൾ പ്രത്യേകിച്ചില്ല. നല്ല കാഴ്ചകളോ നല്ല സംഭവങ്ങളോ വരുമ്പോൾ വാർത്താ ഞാൻ ശ്രമിക്കാം. എൻ്റെ ക്യാമറ അത്ര നല്ലതൊന്നുമല്ല, അതിനാൽ കൂടുതൽ മനോഹരമായി ദൃശ്യങ്ങൾ പകർത്തുവാൻ സാധിക്കില്ല. പറ്റിയ പോലെയെല്ലാം പകർത്താൻ ഞാൻ ശ്രമിക്കാം. പക്ഷേ പലപ്പോഴും ഫാമിലിയായിട്ട് കൂട്ടത്തോടെ നടക്കുമ്പോൾ നമുക്ക് എല്ലാ ചിത്രങ്ങളും എടുക്കാൻ സാധിക്കില്ല. നമ്മുടെ കുറേ സംസാരത്തിലും കുറേ ചർച്ചകളിലും എല്ലാം മുഴുകി നടക്കായിരിക്കും. എന്തായാലും മനോഹരമായിട്ടുള്ള ഈ പ്രദേശത്ത് നിന്ന് എല്ലാവർക്കും ഗുഡ് ബൈ. ഓക്കെ. ഗസയിൽ അങ്ങൊരു ഹില്ലിലേക്ക് പോകുന്നൊരു വഴി കണ്ടു, അതിലൂടെ നടന്ന് കയറിയതാണ്. അതിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ദൂരെ മലനിരകളും അങ്ങ് താഴെ ഈ കേസെ നിക്കോൾസ് ടൗൺ എല്ലാം കാണാം. അങ്ങനെ ഇവിടെ കുറേ റെസിഡൻഷ്യൽ ഏരിയ ഇരിക്കുന്നു. ഇതൊരു മലയുടെ മുകളാണ്. ഇവിടെ പൈൻ മരങ്ങൾ, യൂക്കാലിപ്റ്റസ് മരങ്ങളെല്ലാം ഉണ്ട്. അവിടെ അകലെ കുറച്ച് ഇരിപ്പിടമുണ്ട്. അവിടെ ചെന്നൊരു അരമണിക്കൂർ ഇരിക്കാമെന്ന് കരുതുന്നു.